നല്ല കേക്ക് കേക്ക് നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഹായ് എല്ലാവർക്കും, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേക്കാണ് ക്യാരറ്റ് കേക്ക്. അപ്പം നമുക്കത് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് കേക്കിന് ആവശ്യമായ സാധനങ്ങൾ, ക്യാരറ്റ് നമ്മളൊരു 5 ക്യാരറ്റ് അരച്ചതാണ്, നമ്മളൊരു 2 ക്യാരറ്റ് ചീകി എടുത്തതാണ്, വെളിച്ചെണ്ണ, മൈദാമാവ്, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് പൊടിച്ചത്, പാല്, പഞ്ചസാര പൊടിച്ചത്, 4 മുട്ട, പട്ട, ഉപ്പ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ഇനി നമുക്ക് നമ്മുടെ മൈദമാവ് ഒന്ന് അരിച്ചെടുക്കാം. കുറച്ച് ഇട്ടരിക്കാം. കേക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. നമുക്കിനി ഒരു 2 ടീസ്പൂൺ പട്ടയിടാം. പട്ടയും പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ചെടുത്തതാണ്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്കിത് നന്നായി അരിച്ചു കൊടുക്കുക. എണ്ണം കട്ട പിടിച്ചതായിട്ടൊക്കെ കിടക്കും, അപ്പോൾ അതുകൊണ്ട് അരിച്ചു കൊടുത്താൽ അത്രയും കട്ട പിടിച്ചിരിക്കും കിടക്കത്തില്ല. നമ്മുടെ മുട്ട നമ്മൾ വീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 7 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകൂടി നന്നായിട്ടൊന്നത് ഇളക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാരയിട്ട് ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. പഞ്ചസാര കട്ട പിടിക്കാതെ നല്ലതുപോലെ നിളക്കും. നമ്മൾ പൊടിച്ചെടുത്താണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഏകദേശം എല്ലാം മിക്സ്, എണ്ണയും മുട്ടയും പഞ്ചസാരയും കൂടി മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചീകി എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായി. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കാം ഇത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുട്ട വീറ്റ് ചെയ്ത് വെച്ചത് ഒന്നൊഴിച്ചു കൊടുക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത്. അപ്പോൾ നമുക്ക് ഏകദേശം അത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നമുക്കിനി കുറച്ചുകൂടി പാലൊഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ല പരുവമായിട്ടുള്ളത് ഒന്നുകൂടി ഇന്ന് പാലും നമ്മുടെ മൈദാമാവും ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തെ ഈ കറക്റ്റ് ഭാഗമാവും. ചെറിയ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യമേ നമുക്കിതിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു പേപ്പർ, ഒരു കഷ്ണം പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ കൂത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. കാരണം ചെറിയ കുമ്പളകൾ ഇതിന് നമ്മൾ ഒഴിക്കുമ്പോഴുണ്ടാകും, അത് നകന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെയ്ച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ്
ഓവനിൽ വെച്ചെന്ന് വേവിച്ചെടുക്കുക. A few moments later. അപ്പോൾ നമ്മുടെ കാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം. നല്ല കേക്ക് നമ്മുടെ കേക്ക് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മണമുണ്ട് ഇതിന്. കേക്കിൻ്റെ അതേ നല്ല മണം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രൂപത്തിലുള്ള കേക്ക്, അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അതിൽ കൂടുതൽ ഉണ്ടാവുമെന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു പോകുക. ഇപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ നല്ല രുചിയും അതേ തണുപ്പുള്ള മണവും എല്ലാമാണ്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി.